ഹായ് ഫ്രണ്ട്സ് കുറച്ച് നാളത്തെ ഇടവേളയ്ക്ക് ശേഷം ഞാൻ വീണ്ടും ഒരു സിനിമയുടെ കഥയുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഈ റീസെൻറ്റായി റിലീസായ കൊള്ള എന്ന മൂവിയുടെ കഥയാണ് അധികം വലിച്ചു നീട്ടാതെ നമുക്ക് കഥയിലേക്ക് പോകാം മൂവിയുടെ സ്റ്റാർട്ടിങ് സീനിൽ ആനിയും ശില്പയും എന്ന കഥയിലെ മെയിൻ കഥാപാത്രങ്ങളെ കാണിക്കും അവരുടെ ഏറ്റവും വലിയ ആഗ്രഹമായ ഒരു ബ്യൂട്ടി പാർലർ സ്വന്തമാക്കണമെന്ന ലക്ഷ്യത്തിൻ്റെ പുറകിലാണ് അവർ ബ്യൂട്ടി പാർലർ തുടങ്ങാനായി നല്ലൊരു കടമുറി വാങ്ങി അതിൽ അറ്റകുറ്റപ്പണികൾ നടത്തിക്കൊണ്ടിരിക്കുന്നു മേൽഫിത്തിയിലെ വിടവിൽ നിന്നും വെള്ളം ചോരുന്നതിനാൽ അത് നന്നാക്കാനായി അവർ ഒരു മേസ്തിരിയെ ഏൽപ്പിക്കും അവരുടെ ബ്യൂട്ടി പാർലർ അങ്ങനെ വേണം ഇങ്ങനാവണം എന്നൊക്കെ വളരെ സന്തോഷത്തോടെ വന്നവരോട് അവർ രണ്ടുപേരും പറയും അതിനുശേഷം ആ കടമുറിക്ക് അടുത്തുള്ള ഒരു ചായക്കടയിൽ ചെയ്യുന്ന ഫുഡൊക്കെ കഴിച്ച് അവിടുത്തെ ആളുകളുമായി അവർ ഫ്രണ്ട്ഷിപ്പിലെത്തും ബ്യൂട്ടി പാർലർ തുടങ്ങാനായി മറ്റേതോ നാട്ടിൽ നിന്നും ഈ നാട്ടിലെത്തിയവരാണ് ആനയും ശില്പയും ബ്യൂട്ടി പാർലറിന്റെ പണികൾ അങ്ങനെ നല്ല രീതിയിൽ നടന്നുകൊണ്ടേയിരിക്കും പാർലർ ഓപ്പൺ ചെയ്യാനുള്ള ഡേറ്റ് നിശ്ചയിച്ച് ആ ഡേറ്റിനുള്ളിൽ പണിതീർക്കാനെ വർക്ക് അവിടെ വേസ്റ്റ് വരുന്ന സാധനങ്ങളൊക്കെ മാറ്റാനായി പെട്ടിയോട്ടോയുള്ള ബേസിൽ അവർക്ക് സഹായത്തിനെത്തും ആ നാട്ടിൽ വന്ന് കയറിയവരാണെങ്കിലും നല്ല പെൺകുട്ടികളായതിനാൽ തന്നെ ആ നാട്ടുകാരുടെ മനസ്സിലൊരിടം അവർ നേടിയെടുക്കും അവരുടെ റൂമിനുള്ളിൽ ഒരു സ്കിച്ചും ക്ലാനുമൊക്കെ തയ്യാറാക്കി അവർ സ്റ്റിക്ക് ചെയ്തിരിക്കുന്നത് കാണിക്കും അവിടെ സീൻ കട്ട് ചെയ്ത് ബേസിലിനെ കാണിക്കുമ്പോൾ അവൻ സുമി എന്നൊരു പെൺകുട്ടിയുമായി ഇഷ്ടത്തിലാണ് സോ അവർ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത് ആ പെൺകുട്ടിയുടെ റിലക്ഷനിലുള്ള ഒരാൾ കാണുകയും അവർ അത് പ്രശ്നമാക്കുകയും ബേസിലിനെ തല്ലാനായി ഓടുകയും ചെയ്യും നെക്സ്റ്റ് സീനിൽ ശില്പയും ആനിയും കൂടി അവരുടെ പാർലറിന് മുകളിൽ ഒരു ബാങ്കിൽ ചെന്ന് സ്വന്തമായൊരു ലോക്കർ എടുത്ത് അതിനുള്ളിൽ അവരുടെ തിങ്സ് തിങ്സൊക്കെ വയ്ക്കും അവിടെ കട്ട് ചെയ്ത പാർലർ ഉദ്ഘാടനം ചെയ്യാനുള്ള ഡേറ്റ് കണ്ടെത്തി എല്ലാവരെയും അവർ ഇൻവൈറ്റ് ചെയ്യാൻ തുടങ്ങും ബേസിൽ അവൻ സ്നേഹിക്കുന്ന പെൺകുട്ടിയുടെ റിലേറ്റീവിൽ നിന്ന് നല്ല രീതിയിൽ അടികിട്ടിയതറിഞ്ഞ് ആനയും ശില്പയും അവനെ കാണാനെത്തും നാളെ മുതൽ കടയിൽ എത്തണമെന്നും ഷോപ്പ് ഉടനെ ഓപ്പൺ ചെയ്യാനുള്ളതുമാണെന്ന് പറഞ്ഞ് അവർ അവനെയും ഇൻവേറ്റ് ചെയ്യും അവരെന്നും ഫുഡ് കഴിക്കാറുള്ള ആ ചായക്കടയിലും എത്തി അവർ അവരെ എല്ലാം ഉദ്ഘാടനത്തിന് ക്ഷണിക്കും ബ്യൂട്ടി പാർലർ ഓപ്പൺ ചെയ്യുന്നതിന് മുൻപുള്ളൊരു സൺഡേ അവർ ഷോപ്പിലെത്തും ഈ തവണ അവരുടെ കൂടെ സ്റ്റീഫൻ എന്നൊരാളുകൂടെ ഉണ്ട് ഈ കഥയിലെ മെയിൻ ട്വിസ്റ്റ് റിവീൽ ചെയ്യുന്നത് ഇവിടെയാണ് ആക്ച്വലി ബ്യൂട്ടി പാർലർ തുടങ്ങുക ആയിരുന്നില്ല ആനയുടെയും ശില്പിയുടെയും മോട്ടീവ് പകരം അവരെടുത്ത ആ കടമുറിക്ക് മുകളിലുള്ള ബാങ്ക് കൊള്ളയടിക്കുക എന്നതായിരുന്നു ബാങ്ക് കൊള്ള നടന്നു കഴിഞ്ഞാലും അവരെ ആന തന്നെ സംശയിക്കാതിരിക്കാനാണ് ബ്യൂട്ടി പാർലർ എന്ന ആശയം കൊണ്ടുവരികയും നന്നായി ഇടപെട്ട് ആ നാട്ടിലെ ജനങ്ങളുടെ മനസ്സിൽ ഇടം പിടിക്കുകയും ചെയ്തത് ആന തയ്യാറാക്കിയ ഈ പ്ലാനിന് ശിൽപയും സ്റ്റീഫനും കൂട്ടുനിൽക്കുകയും അവർക്ക് സഹായിയായി ബേസിലും ഇവരുടെ ഒപ്പം കൂടുകയും ചെയ്യും പ്രത്യേക തരം ഡ്രസ്സൊക്കെ ചെയ്തതിന് ശേഷം ബാങ്ക് ഹോളിഡേ ആയ സൺഡേ തന്നെ റോബറി തിരഞ്ഞെടുത്ത് അവർ അവരുടെ കടയിലെത്തും ബാങ്കിന്റെ ലോക്കർ തങ്ങളുടെ ഷോപ്പിന്റെ ഏത് ഭാഗത്താണ് വരുന്നത് എന്നൊക്കെ മനസ്സിലാക്കി കൃത്യമായ ഒരു പ്ലാൻ തയ്യാറാക്കി അത് അവർ എക്സിക്യൂട്ട് ചെയ്യാനായി തയ്യാറെടുക്കും ഫിറ്റ് തകർക്കാനായി ചെറിയൊരു ബോംബ് വെച്ച് പുറത്ത് ശബ്ദം കേൾക്കാതിരിക്കാനായി പള്ളി മണിയടിക്കുന്നതിനായി അവർ വേർ ചെയ്യും കറക്റ്റ് പള്ളി മണിയടിക്കുമ്പോൾ തന്നെ അവർ ബോംബ് പൊട്ടിക്കുകയും മേൽഫിത്തി തകർക്കുകയും ചെയ്യും ശബ്ദം പുറത്തു കേൾക്കാത്ത വിധം മുഗൾഫിത്തി പൊളിച്ച് അവർ മൂന്ന് പേരും ബാങ്കിന് ലോക്കർ റൂമിനുള്ളിൽ കയറും ലോക്കർ തകർത്ത് പണവും സ്വർണ്ണവും ബാഗിൽ നിറയ്ക്കുന്നതിനിടയിൽ ആരെ പുറത്തുനിന്ന് ആനിയെയും ശില്പയെയും വിളിക്കും ഒരു നിമിഷം എന്ത് ചെയ്യണമെന്നറിയാതെ മൂന്ന് പേരും ടെൻസ്റ്റാകുമെങ്കിലും ആനി പെട്ടെന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് പുറത്തിറങ്ങുമ്പോൾ അവർക്ക് പരിചയമുള്ള ഒരു ലേഡിയും അവരുടെ മകളും കല്യാണം ക്ഷണിക്കാനായി എത്തിയതാണ് ടെൻഷൻ മുഖത്ത് കാണിക്കാതെ അവർക്ക് സംശയം തോന്നാത്ത രീതിയിൽ സംസാരിച്ച് ആനയും അവരെ മടക്കി അയക്കും എന്നും ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുന്ന ടൈമിൽ തന്നെ ആനിയൻ ശില്പ തൊട്ടടുത്തുള്ള ചായക്കടയിലെത്തി ഫുഡ് കഴിക്കും ഈ സമയം സൺഡേ ആയിരുന്നിട്ടും ബാങ്ക് മാനേജർ ബാങ്കിലേക്ക് പോകുന്നത് ആനിയൻ ശില്പയും കാണും പിടിക്കപ്പെടുമോ എന്ന് പേടിച്ച് രണ്ടുപേരും ഉടനെ തന്നെ സ്റ്റീഫൻ്റെ അടുത്തെത്തി ബാങ്ക് മാനേജർ വന്നിട്ടുണ്ടെന്നും അയാൾ തിരിച്ചു പോകുന്നത് വരെ ശബ്ദമുണ്ടാക്കരുതെന്നും പറയും ബാങ്കിനുള്ളിൽ മാനേജർ അയാൾക്ക് പെൻഡിങ്ങിൽ ഉണ്ടായിരുന്ന പേപ്പർ വർക്ക്സ് ഒക്കെ ചെയ്തു തീർത്തതിനു ശേഷം തിരിച്ചു പോകുകയും ചെയ്യും ലോക്കറിൽ ഉണ്ടായിരുന്ന ഗോൾഡും പണവും എല്ലാം എടുത്ത് ബേസിലിന്റെ വണ്ടിയിലാക്കി സ്റ്റീഫനെയും വണ്ടിയിൽ ഒളിപ്പിച്ചിരുത്തി അവർ രക്ഷപ്പെടും ആനിയും ശില്പയും സ്റ്റീഫനും കൂടി കെട്ടിയ സ്വർണത്തിൻ്റെയും പണത്തിൻ്റെയും കണക്കെടുത്തതിനു ശേഷം അത് ഭദ്രമായി അവിടെ സൂക്ഷിക്കും എല്ലാത്തിനും ഹെൽപ്പ് ചെയ്തതിന് ബേസിലിനും ഇതിന്റെ ഒരു പങ്ക് കൊടുക്കണമെന്നവർ ഉറപ്പ് കൊടുക്കും നെക്സ്റ്റ് ഡേ മോർണിംഗിൽ കാശ്വലായി ആനിയും ശില്പിയും ഷോപ്പ് ഓപ്പൺ ചെയ്യാൻ എത്തുകയും ഷട്ടർ തുറന്ന ഉടനെ നിലവിളിച്ച ആളുകളെ വിളിച്ചുകൂട്ടി കവർച്ച നടന്ന കാര്യം അറിയിക്കുകയും ചെയ്യും നാട്ടുകാർ ഉടനെ പോലീസിനെ വിളിക്കും ഞങ്ങളുടെ കട കുത്തി തുറന്ന് കവർച്ച നടത്തിയെന്നാണ് ശില്പിയുമാനിയും പോലീസിനോട് പറയുക പോലീസ് നാട്ടുകാരെയും ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങും സൺഡേ ആയിരുന്നിട്ടും ബാങ്ക് മാനേജർ ബാങ്കിലെത്തിയത് എന്തിനാണെന്ന് സംശയം തോന്നി പോലീസ് അയാളെയും ചോദ്യം ചെയ്യുമ്പോൾ പെൻഡിങ്ങിൽ ഉണ്ടായിരുന്ന കുറച്ച് പേപ്പർ വർക്ക്സ് കംപ്ലീറ്റ് ചെയ്യാനാണ് വന്നതെന്നും അതിനുശേഷം താൻ മടങ്ങിപ്പോയെന്നും സംശയാസ്പദമായി ഒന്നും തന്നെ തനിക്ക് തോന്നിയില്ലെന്നും ബാങ്ക് മാനേജർ പോലീസിനോട് പറയും ആനയെയും ശില്പയെയും തനിയെ തനിയെ വിളിച്ചു നിർത്തി പോലീസ് വിസ്തരിക്കാൻ തുടങ്ങും ഇന്നലെ നിങ്ങൾ എവിടെയായിരുന്നെന്ന് പോലീസ് ചോദിക്കുമ്പോൾ ഇന്നലെ ഈവനിങ് നാലു മണിവരെ ഞങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നെന്നും അതിനുശേഷം ഫുഡൊക്കെ കഴിച്ച് വീട്ടിലേക്ക് തന്നെ മടങ്ങിപ്പോയെന്നും വീട്ടിൽ ചെന്ന് ഫ്രഷായി ഒരു എൻഗേജ്മെൻറ്റ് ഫംഗ്ഷന് പോയി പെൺകുട്ടിയെ മേക്കപ്പ് ചെയ്തെന്നും അവർ പറയും ഇതൊക്കെ കേട്ട ഫാറൂഖ് എന്ന ഇൻസ്പെക്ടർ നിങ്ങൾ പറഞ്ഞതൊക്കെ ശരിയാണ് എങ്കിൽ കൊള്ള എപ്പോഴായിരിക്കും നടന്നതെന്ന് ആനിയോട് ചോദിക്കുമ്പോൾ ചിലപ്പോൾ നൈറ്റ് ടൈമാകും കൊള്ള നടന്നിരിക്കാൻ ചാൻസ് എന്ന് ആനിയും പറയും അവിടെ സെൻ കട്ട് ചെയ്ത് സ്റ്റീഫൻ കൊള്ളയടിച്ച പണവും സ്വർണവുമായി അയാളുടെ നാട്ടിലെത്തുന്നതാണ് കാണിക്കുക അവിടെ നെൽപ്പാടത്തിന് നടുവിലായി തുരുത്തിലുള്ള ആളൊഴിഞ്ഞ ഒരു വീട്ടിലെത്തി കളവ് മുതലുകളൊക്കെ സ്റ്റീഫൻ അവിടെ ഒളിപ്പിക്കും സ്റ്റീഫനെ ഫോളോ ചെയ്തു വരുന്ന അയാളുടെ അളിയൻ സ്റ്റീഫന് സംശയം തോന്നി സ്റ്റീഫൻ എന്താണ് ഒളിപ്പിച്ചതെന്ന് അറിയാൻ ശ്രമിക്കുമ്പോൾ സ്റ്റീഫൻ കറക്റ്റായി തന്നെ അവനെ പിടികൂടും അവിടെ സീൻ കട്ട് ചെയ്ത് വളരെ വിഷമത്തോടെ ഇരിക്കുന്ന ആനിയും ശില്പിയെ നോക്കി നാട്ടുകാർ പാവം പെൺകുട്ടികൾ അവരുടെ കുറെ കാലത്ത് അധ്വാനമാണ് ഇല്ലാതായത് എന്നൊക്കെ പറയും സീനിയർ ഓഫീസേഴ്സ് കൊള്ള നടനടത്തെത്തി ചെക്ക് ചെയ്തതിനു ശേഷം എവിഡൻസ് എന്തെങ്കിലും കിട്ടിയോ എന്ന് ചോദിക്കും ഇല്ലെന്നും പരിശോധനകൾ നടക്കുകയാണെന്നും ഫാറൂഖ് പറയുമ്പോൾ ഉടനെ ഒരു ടീമിനെ കൂട്ടി ഈ കേസ് ഉടനെ തന്നെ തീർക്കണമെന്ന് പറഞ്ഞ് സീനിയർ ഓഫീസർ അവിടെ നിന്നും പോകും അവിടെ സെൻ കട്ട് ചെയ്ത് സ്റ്റീഫൻ അളിയനെയും വൈഫിനെയും വിളിച്ചു നിർത്തി നിങ്ങൾ സമാധാനത്തോടെ കുറച്ചുനാൾ വെയിറ്റ് ചെയ്ത് എന്റെ ഒപ്പം നിന്നാൽ എൻ്റെ പ്ലാൻ അനുസരിച്ച് കുറച്ച് പണം എൻ്റെ കയ്യിലെത്തുമെന്നും അതിലൊരു പങ്ക് നിങ്ങൾക്കും തരാമെന്നും സ്റ്റീഫൻ പറയും ഇത് കേട്ട് ഹാപ്പിയായി സ്റ്റീഫനൊപ്പം നിൽക്കാമെന്നവർ സമ്മതിക്കും സ്റ്റീഫൻ നമ്മളെ ചതിക്കുമോ എന്ന് ശില്പ ആനിയോട് ചോദിക്കുമ്പോൾ സ്റ്റീഫൻ നമ്മളെ ഒരിക്കലും ചതിക്കില്ലെന്നും എൻ്റെ അപ്പന്റെ ഒപ്പമുണ്ടായിരുന്ന ആളാണ് സ്റ്റീഫൻ എന്നും ആനി പറയും അന്ന് രാത്രി എല്ലാവരും ഉറങ്ങിയതിനു ശേഷം സ്റ്റീഫൻ ഗോൾഡും പണവും ഒളിപ്പിച്ച വീട്ടിലേക്ക് പോകുന്നതായി കാണിക്കും പോലീസ് ആ ബാങ്കിനടുത്തുള്ള എല്ലാ സി സി ടി വി ഫുട്ടേജസും പരിശോധിക്കുമ്പോൾ ബെയ്സിലിന്റെ വണ്ടി പലതവണ അങ്ങോട്ടും ഇങ്ങോട്ടുമായി പോകുന്നത് അവർ കാണാനിടയാക്കും അതൊരു സംശയം തോന്നി ബേസിലിനെ അവർ ചോദ്യം ചെയ്യുമ്പോൾ ആ ബ്യൂട്ടി പാർലറിലെ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ വേസ്റ്റ് മുഴുവൻ ഞാനാണ് അവിടെ നിന്ന് മാറ്റുന്നത് അതുകൂടാതെ പത്രത്തിൻ്റെയും പാലിന്റെയും സെയിൽസും എനിക്കുണ്ട് അതല്ലാതെ ആ കൊള്ളയുമായി തനിക്കൊരു ബന്ധവുമില്ലെന്ന് ബേസിൽ പറയും വീണ്ടും വീണ്ടും സി സി ടി വി ചെക്ക് ചെയ്യുന്ന അവർ ഒരു നൈറ്റ് കടലിൽ ബേസിലിനെ വാച്ച് ചെയ്യുന്ന സ്റ്റീഫനെ കാണാൻ ഇടയാകും സ്റ്റീഫന്റെ തൊഴിൽ തന്നെ മോഷണവും കൊള്ളയുമാണ് പലതവണ പോലീസ് കസ്റ്റഡിയിലായ ഇയാൾ നാല് വർഷം മുമ്പ് അവസാന ജയിൽവാസവും കഴിഞ്ഞ് പുറത്തിറങ്ങി കൃഷിയും കാര്യങ്ങളും മുന്നോട്ട് പോകുകയാണെന്നാണ് പോലീസിന് കിട്ടിയ ലാസ്റ്റ് ഇൻഫർമേഷൻ സ്റ്റീഫൻ അയാളുടെ സ്വന്തം നാട്ടിൽ നിന്നും ബാങ്ക് കവർച്ചയുടെ തലേ ദിവസം നാട്ടിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അതിൽ കാര്യമുണ്ടെന്ന് പോലീസിന് മനസ്സിലാകും ഉടനെ തന്നെ പോലീസ് സ്റ്റീഫന്റെ വീട്ടിലെത്തി അയാളെ അറസ്റ്റ് ചെയ്യും ഇതറിഞ്ഞ ബേസിൽ ആനിയെയും ശില്പിയെയും മീത് ചെയ്ത് പോലീസ് തന്നെ ചോദ്യം ചെയ്തെന്നും അവർക്ക് സംശയമില്ലാത്ത രീതിയിൽ താൻ കൈകാര്യം ചെയ്തെന്നും പറയും കൊള്ള നടക്കുന്ന അന്ന് നൈറ്റ് സ്റ്റീഫൻ തന്നെ കാണാൻ വന്നിരുന്നെന്നും സോ പോലീസ് സ്റ്റീഫനെ അറസ്റ്റ് ചെയ്തെന്നും പറയും ഇത് കേട്ട് ആനിയും ശിൽപിയും ടെൻസ്ഡ് ആകുമ്പോൾ താൻ ഒരിക്കലും നിങ്ങളുടെ പേര് പറയില്ലെന്നും ബേസിൽ പറയും അതുകൂടാതെ എന്നെ ഷെയർ വേണമെന്നും സുമിയുടെ വീട്ടിൽ അവൾക്ക് വിവാഹാലോചന നടക്കുകയാണെന്നും താൻ അവളുമായി നാടുവിടാൻ പോകുകയാണെന്നും പറയും ഇത് കേട്ട ആന അത് എതിർക്കും കാരണം ഇപ്പോൾ ആ പണമെടുത്ത് നീ നാടുവിട്ടാൽ അത് കൂടുതൽ പ്രശ്നമാകും നോട്ടുകളിലെ സീരിയൽ നമ്പർ വെച്ച് നിന്നെ പോലീസ് പിടികൂടും പണവും സ്വർണവും മാറ്റിയെടുക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാൻ ആനി പറയുമെങ്കിലും ബേസിൽ അമ്പിനും വില്ലിനും സമ്മതിക്കാത്തതിനാൽ അവന്റെ പങ്ക് കൊടുക്കാൻ തന്നെ അവർ തീരുമാനിക്കും അവിടെ സെൻ കട്ട് ചെയ്ത് സ്റ്റീഫനെ ചോദ്യം ചെയ്യുന്നത് കാണിക്കും ബാങ്ക് കൊള്ള നടന്ന ദിവസം സ്റ്റീഫൻ എവിടെയായിരുന്നെന്ന് ചോദിക്കുമ്പോൾ ജോലി സംബന്ധമായി താൻ തെങ്കാശിയിലായിരുന്നെന്നാണ് സ്റ്റീഫൻ മറുപടി നൽകുക സ്റ്റീഫൻ അന്ന് ഈ നാട്ടിൽ തന്നെ ഉണ്ടായിരുന്നെന്നുള്ള തെളിവിനായി ലഭിച്ച സി സി ടി വി ഫുട്ടേജസ് പോലീസ് അയാളെ കാണിക്കും നീ അന്ന് ഈ നാട്ടിൽ തന്നെ ഉണ്ടായിരുന്നു നീ എന്തിനിവിടെ വന്നെന്നും പോലീസ് ചോദിക്കുമ്പോൾ ആകെ ടെൻസ്ഡാകുന്ന സ്റ്റീഫനെ കാണിച്ച നെസ്റ്റ് നെസ്റ്റോസീനിൽ ആനിക്ക് പോലീസിന് കോൾ വരികയും ഉടനെ നിങ്ങൾ രണ്ടുപേരെ സ്റ്റേഷനിൽ എത്തണമെന്ന് പോലീസ് അറിയിക്കുകയും ചെയ്യും ഉള്ളിലെ ഭയം പുറത്ത് കാണിക്കാതെ ആനയും ശില്പിയും സ്റ്റേഷനിലെത്തും അവരെ കൂടാതെ ആ നാട്ടിലെ മറ്റാളുകളും അവിടെ ഉണ്ടാകും സ്റ്റീഫനൊപ്പം പോലീസിന് സംശയമുള്ള കള്ളന്മാരുടെ ലിസ്റ്റിലുള്ളവരെ അവിടെ നിരത്തി നിർത്തിയതിനു ശേഷം ഇവരെ ആരെങ്കിലും ബാങ്കുകൊള്ളം നടന്ന സമയത്ത് ഇവിടെ കണ്ടിരുന്നോ എന്നും മുൻപ് പരിചയമുള്ള ആരെങ്കിലും ഉണ്ടോ എന്നും പോലീസ് തിരക്കും ഓരോരുത്തരായി വന്ന് അവരെ ആരെയും അന്ന് ഈ പരിസരത്ത് കണ്ടിട്ടില്ലെന്ന് തന്നെ പറയും എസ് ഐ ഫാരൂഖ് വരുന്നവരെ ക്രോസ് വാച്ച് ചെയ്യുന്നുണ്ടാകും സ്റ്റീഫനൊപ്പം ഉണ്ടായിരുന്ന കൂട്ടുപ്രതിയെ കണ്ടെത്തുക എന്നതാണ് പോലീസിന്റെ പ്ലാൻ സ്റ്റീഫനെ കാണുമ്പോൾ ആർക്കെങ്കിലും മുഖഭാവ് വ്യത്യാസം വരുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കും ശിൽപ സ്റ്റീഫനെ നോക്കി തനിക്ക് പരിചയമില്ലെന്ന് പറഞ്ഞ് ഇറങ്ങിയതിന് ശേഷം അടുത്തതായി ആനിയെത്തും ആനയുടെ മുഖത്ത് റിയാക്ഷൻ ജയിച്ചുണ്ടാകുന്നത് എസ് ഐ ഫാറൂഖ് ശ്രദ്ധിക്കും പെട്ടെന്ന് തന്നെ സ്റ്റീഫന് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകും ഉടനെ തന്നെ പോലീസ് സ്റ്റീഫനെ ഹോസ്പിറ്റലിൽ എത്തിക്കും പക്ഷേ അപ്പോഴേക്കും സ്റ്റീഫൻ മരിച്ചിരിക്കും ശില്പയുമായി യും കാണിച്ച് ചെറിയൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കും കൊള്ളയുടെ പ്ലാൻ ആനിയുടേതായിരുന്നു അതിനായി ആനി തന്റെ ഫ്രണ്ടായ ശില്പയെയും തന്റെ അച്ഛൻ്റെ ഫ്രണ്ടായ സ്റ്റീഫനെയും കൂടെ കൂട്ടും സ്റ്റീഫനോട് ഈ പ്ലാൻ പറയുമ്പോൾ സ്റ്റീഫൻ കളവൊക്കെ നിർത്തി ഒരു നോർമൽ ലൈഫ് തുടങ്ങിയതിനാൽ തന്നെ ഇതൊന്നും വേണ്ടെന്നും ഒരു കൊള്ള നടത്താനുള്ള പഴയ ആരോഗ്യമൊന്നും തനിക്കില്ലെന്നും ആനിയോട് പറയും പക്ഷേ ആനയുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് സ്റ്റീഫൻ അവർക്കൊപ്പം ചേരുക താൻ കാരണമല്ലേ സ്റ്റീഫൻ ഇത് വന്നതെന്ന് പറഞ്ഞ് ആനി ഇമോഷണൽ ആകുമ്പോൾ ശില്പ അവളെ സമാധാനം ശ്രമിക്കും അങ്ങനെ സ്റ്റീഫന്റെ ശവസംസ്കാരമെല്ലാം കഴിഞ്ഞതു ശേഷം ബാങ്കിൽ നിന്നും കൊള്ളയടിച്ച പണവും സ്വർണവും തേടി ആന സ്റ്റീഫന്റെ നാട്ടിലെത്തും ആന നേരെ പോകുന്നത് തുരത്തിലുള്ള ആ വീട്ടിലേക്കാണ് സ്റ്റീഫൻ അവിടെ എന്തോ ഒളിപ്പിച്ചിരുന്ന ഉറപ്പുള്ള സ്റ്റീഫന്റെ അളിയനും ആരും കാണാതെ തുരത്തിലുള്ള ആ വീട്ടിലെത്തും ആ വീട്ടിൽ മുഴുവനും ആന ചെക്ക് ചെയ്യുമെങ്കിലും അവിടെ ഗോൾഡും ക്യാഷും ഉണ്ടാകില്ല പെട്ടെന്ന് അങ്ങോട്ട് വരുന്ന സ്റ്റീഫന്റെ അളിയനെ കണ്ട് ആന ഒളിച്ചിരിക്കും സ്റ്റീഫന്റെ അളിയനും സ്റ്റീഫൻ അവിടെ ഒളിപ്പിച്ച ആ ഭാഗ് തേടിയാണ് വരുന്നതെങ്കിലും അയാൾക്കും ആ ഭാഗ് ലഭിക്കില്ല ഈ സമയം രക്ഷപ്പെട്ടു ഓടുന്ന ആനിയെ അയാൾ കാണാനിടയാകും നെസ്റ്റസീനിൽ പോലീസ് മരിച്ച സ്റ്റീഫനെ മെയിൻ പ്രതിയായി മാറ്റാനുള്ള തീരുമാനമെടുക്കും എന്തായാലും സ്റ്റീഫന് തനിച്ച് ഈ കൊള്ള നടത്താൻ കഴിയില്ല അയാളെ ഹെൽപ്പ് ചെയ്തവരെ കണ്ടെത്താനുള്ള അന്വേഷണം പോലീസ് ആരംഭിക്കും എങ്ങനെയെങ്കിലും പണവും സ്വർണ്ണം കണ്ടെത്താനായി ആനി ഒരു സിസ്റ്ററുടെ വേഷത്തിൽ സ്റ്റീഫന്റെ വീട്ടിലെത്തും സ്റ്റീഫന്റെ മരണത്തെക്കുറിച്ച് സിസ്റ്റർ ക്വാഷലായി സ്റ്റീഫന്റെ വൈഫിനോട് സംസാരിക്കും ഈ സമയം സ്റ്റീഫന്റെ അളിയനും അവിടെ എത്തും ആനിയെ കണ്ട അളിയുടെ ചെറിയ സംശയമൊക്കെ ആനി പരമാവധി പിടിച്ചു നിൽക്കും ഈ അടുത്ത കാലത്ത് സ്റ്റീഫൻ എങ്ങോട്ടെങ്കിലും പോയിരുന്നോ എന്നും എന്തെങ്കിലും കാര്യങ്ങൾ സ്റ്റീഫൻ നിങ്ങളുമായി ഷെയർ ചെയ്തിട്ടുണ്ടോ എന്നും ആനി അവരോട് ചോദിക്കുമ്പോൾ ഇതൊക്കെ നിങ്ങൾ എന്തിനാണ് അന്വേഷിക്കുന്നതെന്ന് സ്റ്റീഫന്റെ അളിയൻ ആനിയോട് ചോദിക്കും പെട്ടെന്നാണ് അവിടേക്ക് പോലീസ് എത്തുക ഉടനെ തന്നെ വീടിന്റെ പുറകിലൂടെ പുറത്തോട്ടോ രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ആനയെ അളിയൻ കാണാൻ ഇടയാകും ഇതിന് എന്തോ ദുരൂഹതയുണ്ടെന്ന് അളിയനെ മനസ്സിലാക്കും പോലീസ് സ്റ്റീഫന്റെ വീട്ടിലെത്തി എന്തെങ്കിലും വലിയ പാകം മറ്റോ സ്റ്റീഫൻ കൊണ്ടുവന്നിരുന്നോ എന്ന് അയാളുടെ വൈഫിനോട് ചോദിക്കുമ്പോൾ സ്റ്റീഫൻ കവർച്ച നിർത്തിയതാണ് സാറേ ഞങ്ങൾ ചെറിയ കൃഷിയൊക്കെ ചെയ്താണിപ്പോൾ ജീവിക്കുന്നതെന്നും സ്റ്റീഫന്റെ വൈഫും പോലീസിനോട് പറയും പക്ഷെ ആ വീട് മുഴുവൻ ശേഷം പോലീസ് അവിടെ നിന്ന് പോകും പോലീസ് പോയതിനു ശേഷം സ്റ്റീഫന്റെ അളിയൻ ആനി പോലീസിനെ കണ്ട് രക്ഷപ്പെട്ട് ഓടിയ കാര്യവും അവൾ സിസ്റ്ററാകാൻ സാധ്യതയില്ലെന്നും ഇതിൽ മറ്റെന്തോ കാര്യമുണ്ടെന്നും അതെന്താണെന്ന് താൻ കണ്ടെത്തുമെന്നും സ്റ്റീഫന്റെ വൈഫിനോട് പറയും അയാൾ ആനിയെ അന്വേഷിച്ച് ആ നാട്ടിലെത്തും സ്റ്റീഫൻ്റെ അളിയനെ അവിടെ കാണുന്ന ആനി ഉടനെ തന്നെ അവിടെ നിന്നും പോകും സ്റ്റീഫൻ എവിടെയാണ് പണം ഗോൾട്ടും ഒളിപ്പിച്ചിരിക്കുന്നതിനെക്കുറിച്ച് ഒരു ഐഡിയ ലഭിക്കാതെ ആനി തല പകഞ്ഞ ആലോചിക്കുമ്പോഴാണ് ഒരു കാര്യം മനസ്സിലാകാം സ്റ്റീഫനോട് ബാങ്കുകളുടെ പ്ലാൻ ആനി പറയുമ്പോൾ ആദ്യമൊന്നും സ്റ്റീഫൻ അതിന് സമ്മതിക്കില്ല ഇനി തനിക്ക് സ്വസ്ഥമായി ജീവിക്കണമെന്നും പോലീസും കേസും ഈ പ്രായത്തിൽ തനിക്ക് പറ്റില്ലെന്നും താൻ മരിച്ചു കഴിഞ്ഞ സമാധാനത്തോടെ കിടക്കാൻ ചെന്മല പള്ളിയിൽ താൻ എനിക്ക് വേണ്ടി ഒരു കല്ലറ വരെയും എന്റെ ഭാര്യ പോലും അറിയാതെ ബുക്ക് ചെയ്തിട്ടുണ്ടെന്നും സ്റ്റീഫൻ അവരോട് പറഞ്ഞിരുന്നു ഈ കാര്യം മനസ്സിൽ വരുന്ന ആനി ഉടനെ തെന്മല പള്ളിയിലേക്ക് പോകും അന്ന് നൈറ്റ് ആരും അറിയാതെ ആനി സ്റ്റീഫൻ ബുക്ക് ചെയ്ത കല്ലറ കുത്തിപ്പൊളിച്ച് നോക്കും അവൾ കരുതിയതുപോലെ തന്നെ സ്റ്റീഫൻ ബാങ്കുകൊള്ളയടിച്ച് ഗോൾഡും പണവും എല്ലാം ഒരു ബാഗിലാക്കി ആ കല്ലറിൽ തന്നെ വെച്ചിരുന്നു ഇത് കണ്ട് ഹാപ്പിയായി ആനി ആ ബാഗുമായി തിരിച്ചു പോകും കൂട്ടുപ്രതികളെ കണ്ടെത്താനുള്ള ഫാറൂഖിന്റെ അന്വേഷണത്തിനിടയിൽ ചെറിയ ഡൗട്ട് തോന്നി ഫാറൂഖ് ആനയുടെ ബ്യൂട്ടി പാർലറിലെത്തും റൂഫിന്റെ വിടവിലൂടെ താഴേക്ക് വീഴുന്ന വെള്ളം ഒരു ചെറിയ ബക്കറ്റിലേക്കാണ് വീഴുന്നത് ആ ബക്കറ്റ് എടുത്ത് ഫാറൂഖ് വെള്ളം മുഴുവൻ കളഞ്ഞതിനു ശേഷം വീണ്ടും അവിടെ വെക്കും എത്ര മണിക്കൂറിന് ശേഷമാണ് ആ ബക്കറ്റ് നിറയുന്നത് എന്നറിയാനായിട്ട ഒരു ടൈമൊക്കെ സെറ്റാക്കി ഫാറൂഖ് പേ ചെയ്യും കാരണം കൊള്ള നടന്നറിഞ്ഞ് പോലീസ് അവിടെ എത്തിയപ്പോൾ ആ വക്കറ്റ് നിറഞ്ഞ രീതിയിലായിരുന്നു അവിടെ ഇരുന്നത് എന്തൊക്കെയോ മനസ്സിലായ ഫാറൂഖ് നെസ്റ്റർഡേ ആനിയുടെ സിസ്റ്ററുടെ മക്കളുടെ മുടി വെട്ടണമെന്ന രീതിയിൽ വീട്ടിലേക്ക് വിളിക്കും ഫാറൂഖിന്റെ വീട്ടിലേക്ക് പോകുന്നതിന് മുൻപായി ആനി ബേസിലിന്റെ പങ്ക് അവന് കൊടുക്കും പക്ഷേ ഈ സമയം സ്റ്റീഫൻ്റെ അളിയൻ ആനയെ തിരക്കി ആന് താമസിക്കുന്ന വീട്ടിലെത്തും നിങ്ങളും എൻ്റെ അളിയനും തമ്മിലുള്ള എല്ലാ കരാറും കാര്യങ്ങളുമെല്ലാം എനിക്കറിയാം അളിയൻ മരിച്ചു കഴിഞ്ഞ് നീ എന്ത് തേടിയാണ് തുരുത്തിലുള്ള വീട്ടിലെ തെന്നും എനിക്കറിയാം അതിൽ നിന്ന് ഒരു പങ്ക് എനിക്ക് തന്നാൽ ഞാൻ ഈ കാര്യമൊക്കെ സീക്രട്ടായി വയ്ക്കാം അല്ലെങ്കിൽ ഇതൊക്കെ ഞാൻ പോലീസിനെ അറിയിക്കുമെന്നും അളിയൻ പറയുമ്പോൾ ആന തിരിച്ചയാളോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുമെങ്കിലും നാളെ എനിക്കെൻ്റെ ഷെയർ ലഭിക്കണമെന്ന് പറഞ്ഞ് സ്റ്റീഫന്റെ അളിയൻ അവിടെ നിന്നും പോകും ഫാറൂഖ് പറഞ്ഞതനുസരിച്ച് ആനി ഫാറൂഖിൻ്റെ വീട്ടിലെത്തും ഫാറൂഖിന്റെ സിസ്റ്ററുടെ മകളുടെ മുടി ആനി വെട്ടുന്നതിനിടയിൽ കേസിനെ കുറിച്ച് ഫാറൂഖ് അവളോട് സംസാരിക്കും അന്ന് നൈറ്റ് കൊള്ള നടന്നിരിക്കാനാണ് സാധ്യതയെന്നാണ് നിങ്ങൾ പോലീസിനോട് പറഞ്ഞിരുന്നത് പക്ഷേ എൻ്റെ അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കൊള്ള നടന്നിരിക്കുന്നത് പകലാകാനാണ് സാധ്യതയെന്നും ഫാറൂഖ് ആനയോട് പറയും പകൽ നീയും ശില്പയും മാത്രമാണ് ഷോപ്പിലുണ്ടായിരുന്നത് സോ നിങ്ങൾ ഇത് ഇൻവോൾവ് ആയിരുന്നെന്ന് ഈസിയായി പ്രൂവ് ചെയ്യാൻ കഴിയുമെന്നും ഫാറൂഖ് പറയുമ്പോൾ ഇതിന് യാതൊരു റിപ്ലൈയും നൽകാതെ ആനി അവിടെ നിന്നും പോകാൻ തുടങ്ങും നിങ്ങളെ പ്രതി ചേർക്കാനായി പറഞ്ഞതല്ല ആ കൊള്ളയുടെ ഒരു ഷെയർ എനിക്ക് തരികയാണെങ്കിൽ നിങ്ങളെ രക്ഷപ്പെടുത്തി ഈ കേസ് ഞാൻ ക്ലോസ് ചെയ്യുമെന്നും ഫാറൂഖ് അവളോട് പറയും പക്ഷേ ഒന്നും പറയാതെ ആനി അവിടെ നിന്ന് പോകും തൻ്റെ പങ്കുമായി ബേസിൽ അവൻ സ്നേഹിക്കുന്ന പെണ്ണുമായി നാടുവിടാൻ ശ്രമിക്കുന്നതിനിടയിൽ പോലീസ് അവരെ പിടികൂടും നീ സത്യം തുറന്നു പറഞ്ഞില്ലെങ്കിൽ നീ സ്നേഹിക്കുന്ന ഇവിളെയും ഭയങ്കര റോബറിൽ ഉൾപ്പെടുത്തുമെന്ന് പോലീസ് പറയുമ്പോൾ സത്യം തുറന്നു പറയാൻ ബേസിൽ സമ്മതിക്കും അവിടെ സിൻ കട്ട് ചെയ്ത് ഫാറൂഖ് ആവശ്യപ്പെടുന്ന ഷെയർ കൊടുക്കാൻ തങ്ങൾക്ക് സമ്മതമാണെന്ന് ആനിയ ശില്പിയും ഫാറൂഖിനെ അറിയിക്കും തൻ്റെ ഷെയർ ആ വീട്ടിൽ വെച്ചാൽ മതിയെന്ന് ഫാറൂഖ് അവരോട് പറയും സോ ശിൽപയു ആനയും ആരും അറിയാതെ ഫാറൂഖിന്റെ ഷെയർ തുരുത്തിലുള്ള ആ വീട്ടിൽ കൊണ്ടു ചെന്ന് വെക്കും അവിടെ സെൻ കട്ട് ചെയ്ത നെക്സ്റ്റ് ഡേ പോലീസ് കൊള്ള നടന്ന ബാങ്കിന്റെ മുൻപിൽ ബേസിലിനെ എത്തിക്കും കാര്യം എന്താണെന്നറിയാൻ നാട്ടുകാര് തിക്കും തിരക്കും ഉണ്ടാക്കും ബേസിലും കൂടി ചേർന്നാണ് ഈ ബാങ്ക് കൊള്ള നടത്തിയിരിക്കുന്നതെന്നും ബേസിലിനൊപ്പം മറ്റു രണ്ടുപേരും കൂടി ഈ കൊള്ളയിൽ ഇൻവോൾവ് ആണെന്നും ഫാറൂഖ് നാട്ടുകാരോടായി പറയും ആ രണ്ടു പേർ ശിൽപയും ആനയുമാണെന്ന് പോലീസ് പറയും ഫാറൂഖ് ചതച്ചെന്ന് മനസ്സിലാക്കി ആനയും ശില്പയും ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കും പോലീസും അവരെ പിടിക്കാനായി ഫോളോ ചെയ്യും ശിൽപയെ പോലീസ് പിടിക്കുമ്പോൾ ആന അവിടെ നിന്നും ഓടി രക്ഷപ്പെടും നെക്സ്റ്റ് സീനിൽ ശിൽപയെ ചോദ്യം ചെയ്യുന്ന ഫാറൂഖിനെ കാണിക്കും ആനി എവിടേക്ക് പോകാനാണ് സാധ്യതയെന്ന് ഫാറൂഖ് ചോദിക്കുമ്പോൾ ഇവിടുത്തെ ബസ് സ്റ്റാൻഡിലേക്കായിരിക്കും അവൾ പോയിരിക്കുക കൊള്ളയടിച്ച മുതൽ അവിടുത്തെ ക്ലോക്ക് റൂമിലാണ് അവൾ ഒളിപ്പിച്ചിരിക്കുന്നതെന്നും ശില്പ പറയും പെട്ടെന്ന് ഫാറൂഖ് ഒന്ന് ഷോക്ക് ആകുന്നതായി കാണിക്കും ഉടനെ തന്നെ പോലീസ് ടീം ബസ് സ്റ്റാൻഡിൽ എത്തുമ്പോൾ അവിടുത്തെ ക്ലോക്ക് റൂമിൽ നിന്നും ബാഗെടുക്കുന്ന ആനയെ കാണുകയും ഉടനെ അവളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യും ആ ബാഗിലുണ്ടായിരുന്ന സ്വർണ്ണവും പണവും തൊണ്ടി മുതലായി എടുത്ത് ആനിയെയും ശില്പയും അവർ അറസ്റ്റ് ചെയ്യും സീനിയർ ഉദ്യോഗസ്ഥർ ഉടനെ തന്നെ പ്രസ് മീറ്റ് വിളിച്ചു വരുത്തി അന്വേഷണം പൂർത്തിയാക്കിയെന്നും കൊള്ള ചെയ്തവരെ പിടിച്ചെന്നും അറിയിക്കും ഫാറൂഖിനെ എല്ലാവരും അനുമോദിച്ച് സംസാരിക്കുമെങ്കിലും ഫാറൂഖ് ഒട്ടും തന്നെ ഹാപ്പിയായിരുന്നില്ല അവിടെ സെൻ കട്ട് ചെയ്ത് ആനിയെ ശില്പിയും പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുമ്പോൾ തങ്ങൾ ചെയ്ത ഈ ക്രൈമിന് എത്രനാൾ ഞങ്ങൾക്ക് ശിക്ഷ ലഭിക്കുമെന്ന് അവർ ചോദിക്കും മൂന്ന് കൊല്ലം വരെ കിട്ടാമെന്ന് പോലീസ് അവരോട് പറയും ഇത് കേട്ടയുടനെ ഉടനെ ആനിയൻ ശിൽപിയും ഫാറൂഖിനെ നോക്കി ചിരിക്കുന്നതായി കാണിക്കും ശരിക്കും ഫാറൂഖ് അവരോട് ഷെയർ ചോദിക്കുമ്പോൾ തന്നെ ആനിയൻ ശിൽപിയും മറ്റൊരു പ്ലാൻ ഇടും തൻ്റെ ഷെയർ മേടിച്ചതിന് ശേഷവും ഫാറൂഖ് തങ്ങളെ പെടുത്തുമെന്നൊരു ധാരണ അവർക്കുണ്ടായിരുന്നു സോ അതുകൊണ്ട് തന്നെ തുരുത്തിലുള്ള വീട്ടിൽ നിന്ന് ഫാറൂഖ് എടുത്ത അയാളുടെ ഷെയർ അയാൾ എവിടെയാണ് വെക്കുന്നതെന്ന് ഫാറൂഖിനെ ഫോളോ ചെയ്തവർ മനസ്സിലാക്കും തൻ്റെ ഷെയർ ഫാറൂഖ് ആ നാട്ടിലുള്ള ബെസ്റ്റ് സ്റ്റാൻഡിലെ ക്ലോക്ക് റൂമിനുള്ളിലാണ് വെക്കുക അത് തൊണ്ടി മുതൽ ശിൽപിയും ആനിയും പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് ഷെയർ ഇപ്പോഴും തന്റെ ഷെയർ പോയതിലുള്ള ദുഃഖത്തിലായിരുന്നു ഫാറൂഖ് എന്തായാലും പേടും ഉറപ്പുള്ള അവർ ബ്രില്ല് എക്സിക്യൂട്ട് ചെയ്ത പ്ലാനായിരുന്നു ഇത് ബാങ്ക് ലോക്കലിൽ ഉണ്ടായിരുന്ന പണത്തിനും സ്വർണ്ണത്തിനും ഒരു കണക്കില്ലാത്തതിനാൽ തന്നെ അത് തൊണ്ടി വെച്ച് അവരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യും അങ്ങനെ ഫ്യൂ ഇയേഴ്സിന് ശേഷം ആനിയും ശിൽപയും സ്വന്തമായി ഒരു റെസ്റ്റോറന്റ് തുടങ്ങി ഹാപ്പിയായി പോകും അവരുടെ റെസ്റ്റോറന്റിനടുത്ത് തന്നെ ഒരു ഡയമണ്ട് ഷോപ്പ് ഉണ്ട് ആ ഡയമണ്ട് ഷോപ്പിൽ നോക്കി നിൽക്കുന്ന ആനിയെ ശില്പിയെ കാണിച്ചാണ് മൂവി അവസാനിക്കുക മേ ബി അവരുടെ നെക്സ്റ്റ് ടാർഗറ്റ് ആ ഡയമണ്ട് ഷോപ്പ് കൊള്ളയടിക്കുകയാകാം എനിവെ മറ്റൊരു മൂവിയുമായി കാണുന്നത് വരെ ടാറ്റാ